ഹലോ, അസ്സലാമു അലൈക്കും. അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? ഇന്ന് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തമ്പിനി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇത് നമ്മുടെ ദമാമ എയർപോർട്ടിക്ക് പോണ വഴിയാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നോമ്പായതുകൊണ്ട് ഭയങ്കര ചൂടുണ്ട്. മരുഭൂമി കൂടി പോകുന്ന മരിക്കാണ്. ഇതൊരു ഒഴിഞ്ഞൊരു ഏരിയയാണിത്. അപ്പം നിറയെ മരുഭൂമിയിൽ പോണ മാർക്ക് തന്നെ ഒരു അപ്പുറം അപ്പുറമൊക്കെ ആയിട്ട് അങ്ങനെ തന്നെയാണ്. കുറേ പോയി വരുമ്പോൾ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. വേറെ കടകളും കാര്യങ്ങളും ഒന്നുമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം അതാ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം അതാ നമ്മുടെ ദമാം എയർപോർട്ടിലേക്കുള്ള യാത്രയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്നത് എൻ്റെ അമ്മായിയാണ്. അതാ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇപ്പാൻ്റെ പെങ്ങളാണ് നാട്ടിൽ നിന്ന് വരുന്നത്. അവൻ ഇവിടെയാണ്. അപ്പോൾ അവനും അവൻ്റെ ഫാമിലിയും കുട്ടികളും എല്ലാവരും വരുന്നുണ്ട്. അപ്പോഴുള്ളല്ലോ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടുകയുള്ളൂ. അല്ലാതപ്പോൾ ഒറ്റ ആളുകൾ വരുന്ന സമയത്തൊന്നും നമുക്ക് കൂടുതൽ സാധനങ്ങൾ കിട്ടൂല. അങ്ങനെ അതാ ഞങ്ങളിതാ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. എയർപോർട്ടിലെത്തിയ ഭാഗത്തൊക്കെ ആയിട്ട് പിന്നെ ഫ്ലവേഴ്സും അങ്ങനെയൊക്കെ രണ്ട് സൈഡിലായിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എയർപോർട്ട് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. എന്നിട്ട് മുകളിലൊക്കെ ആയിട്ട് നല്ല ആധുനിക ഇതൊക്കെ ആയിട്ട് മ്യൂസിയം ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അന്ന് പോയ അന്ന്, അതായത് ഇന്നല്ല കേട്ടോ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യണത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് ഈ വരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ജലദോഷവും പനിയൊക്കെ ആയിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാ നമ്മളങ്ങനെ പാർക്കിങ്ങൾക്ക് പോവുകയാണ്. പാർക്കിങ്ങിൽ നിന്ന് ഇക്കതാ അവിടുന്ന് ഒരു പേപ്പർ എടുക്കാണ്ട് ആ പേപ്പർ വണ്ടിയിൽ വെക്കണം. അപ്പോൾ അത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് വണ്ടി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ അയിമ ഉണ്ടാവും നമ്മൾ എത്ര മണിക്കൂറാണ് സ്പെൻഡ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ആ സ്പെൻഡ് ചെയ്തതിനനുസരിച്ചായിരിക്കും അവർ പൈസ അവിടെ ഈടാക്കുന്നത്. പിന്നെ അതാ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ തന്നെയാണ് നമ്മൾ പാർക്കിങ് കിട്ടിയിട്ടുള്ളത്. മുകൾക്കൊന്നും പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. അങ്ങനെ അതാ കുറേ ആളുകൾ ഇവിടെ വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ് ആണ്. കുറേ ആൾക്കാർ ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വിസിറ്റിങ്ങേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഇപ്പം സൗദിയിലേക്ക് ഇപ്പം എല്ലാം ഓപ്പൺ ആയല്ലോ. ശേഷം എല്ലാവരും കുറേ ആളുകൾ വരുന്നുണ്ട്. അമ്മായിട്ടും വേഗം കുറച്ച് വൈകി കേട്ടോ. ഫ്ലൈറ്റ് ഇറങ്ങിയിരുന്നു, പക്ഷേ അമ്മായിൻ്റെ മക്കൾക്ക് കുറേ മൂന്ന് കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഒക്കെപ്പാടെ അവർ സാധനങ്ങളും ഒരുപാട് ആളുകൾ വരുമ്പോൾ ലഗേജും കാര്യങ്ങളും കൂടുതലല്ലായിരിക്കും. അങ്ങനെ ഞാൻ അവിടെ മുകളിലെ അപ്പിലൊക്കെ പോയി. ഇതാണ് അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ്. ഫുൾ കടകളൊക്കെ ഓപ്പണാണ്. റമദാനാണെങ്കിലും ഓപ്പണാണ്. കാരണം ആളുകൾക്ക് വരുമ്പോൾ ഭക്ഷണവും കാര്യങ്ങളും വേണമല്ലോ. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഓപ്പണാണ്. അങ്ങനെ ഞാൻ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് എയർപോർട്ടിലേക്ക് പോയത് ഇക്കാൻ്റെ അനിയനെ കൊണ്ടാക്കാനും കൊണ്ടാനും വേണ്ടിയിട്ടാണ്. ആദ്യം എപ്പോഴും ഒരു മാസത്തിൻ്റെ അങ്ങേത്തലക്ക് ഇങ്ങേത്തലക്ക് ഇവർ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ ക്ലോസ് ആക്കിയപ്പോൾ ഓരോന്ന് തുറക്കൽ തുടങ്ങിയിട്ടുള്ളൂ. മാഷാല്ല, അപ്പോൾ അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അടുത്ത് വെള്ളച്ചാട്ടം. ഇത് വെള്ളത്തിന് വലിയൊരു ദമ്മൊന്നുമില്ല. അന്നൊക്കെ നല്ല ദമ്മുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലെത്തി പെട്ടി പൊട്ടിക്കുകയാണ്. പിന്നെ പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം എന്നെ കൊണ്ട് പറ്റ പിടുത്തം വിട്ടിരുന്നു. ജലദോഷം പിടിച്ച് തലൊക്കെ ആകെ കല്ലായിരുന്നു. അപ്പം ഞാനതിനെ കൂടുതലും നിട്ടില്ല. ഞാൻ പെട്ടി പൊട്ടിക്കാൻ തന്നെ എനിക്ക് അപ്പം ഉണ്ടായില്ല. അപ്പം മക്കൾ പറഞ്ഞു പെട്ടി പൊട്ടിക്കുക എന്ന് പറഞ്ഞപ്പം അങ്ങനെ പൊട്ടിക്കുകയാണ്. ഒരിക്കൽ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയായിട്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നു. കാരണം എന്താണ് കൊടുത്തയച്ചിരിക്കണേ, എന്താ ഏതാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവർക്കൊന്നും അറിയില്ല, എനിക്കറിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഏകദേശം. എന്നാലും ഉമ്മ എന്നോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അത്യാവശ്യം സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്ന് എടുത്ത് വെക്കുകയാണ്. നമ്മളെ എന്താണ് കറിയപ്പിൻ്റെ തോന്നുന്നുണ്ട്. അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടുള്ള ഒരുവിധം സാധനങ്ങൾ ഇവിടെ കിട്ടാത്തതല്ലാത്ത സാധനങ്ങളൊക്കെയാണ് കൊടുത്തേക്കുമ്പോൾ വെളിച്ചെണ്ണൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ വീട്ടിലത്തെ മാങ്ങയാണ്. ഇത് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അങ്ങനെ ഇവനൊന്നും ഇല്ല എന്നുള്ളത് ഓന് അറിയില്ല പെട്ടിയിൽ. ഇത് എന്താ ചക്ക, അങ്ങനെ ഒന്ന് മുച്ചക്ക, അങ്ങനെ പറയണ പേര് എനിക്ക് അറിയില്ല കേട്ടോ. കറക്റ്റായിട്ട് പേര് ഇത് നമ്മളെ കുരുമുളകാണ്. ഇത് എനിക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. എല്ലാവരും പോരുമ്പോൾ ഞാൻ കുറച്ച് കൊടുത്തേക്കാൻ പറയും കുരുമുളക്. പിന്നെ മാങ്ങ അത് അത്യാവശ്യം നല്ലോണം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ മാങ്ങാൻ്റെ തൈ ഒരുപാടുണ്ട്. ഈ വീഡിയോസ് കാണുന്ന ഒരുപാട് ആളുകൾക്ക് അറിയാം എൻ്റെ വീട്ടിലെ മാങ്ങേൻ്റെ കാര്യങ്ങളൊക്കെ.
പിന്നെ ഇതെന്താണ്, മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടിയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, പൊട്ടിച്ചു നോക്കണം എന്താണെന്നില്ല, എന്താണെങ്കിലും ചിലതൊന്നും അറിയില്ല എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത്. പിന്നെ പപ്പടാണ്. പിന്നെ നമ്മുടെ മെയിൻ കഥാപാത്രം എത്തി, എനിക്ക് പൊന്തണേ ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു എല്ലാവരും കാത്തിരുന്ന സാധനമാണ്. ഇത് എല്ലാവർക്കും കാണേണ്ടതും ഇതാ ഈ സാധനമാണ്. എന്താണെന്ന് അറിയാന് ഇപ്പം ദാ അതാ, അത് ചക്കയാണ്, ഭയങ്കര ഭയങ്കര വെയിറ്റ് ഉണ്ട്. പിന്നെ നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇപ്പം ഇത് എൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ട്. പാവം നല്ലതായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മുള്ളും കൂടെ ആകുമ്പോൾ വെയിറ്റ് കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും മുള്ളൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. പാവം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാ നല്ല മധുരമില്ല ചക്കയിട്ടത്. ഞാനൊന്ന് കട്ട് ചെയ്യണം. എനിക്ക് കത്തിയോണ്ട് കട്ടാവൊക്കെ ആവുമെന്ന് അറിയില്ല. എന്നാലും ഒന്ന് കട്ടാക്കി കാണിച്ചേരിയാണ്. ഇത് പച്ച ചക്കയാണ് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് പഴുത്തതൊക്കെ. നല്ല പഴുപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഈ വീട് ഞാൻ രണ്ട് ദിവസം എങ്ങനെയായാലും ഇന്നൊക്കെ 5 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാ നമ്മുടെ ചക്കതാ റെഡിയായിട്ടുണ്ട്. ചക്കയും ചക്കക്കുരിയൊക്കെ കണ്ട കാലം മറന്നിക്കണ്. പിന്നെ എത്രയോ കാലമായി ഇപ്പോൾ നാട്ടിൽ പോയിട്ട്. ഈ ഓഗസ്റ്റ് 1.5 കൊല്ലത്തിൻ്റെ മേലായി. നാട്ടിൽ പോയിട്ട് മക്കൾക്ക് ഒരു ചക്കൻ്റെ ഇത് കൊടുത്ത് അവർക്കൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടിരിക്കുന്നു കേട്ടോ. മോളോട് മോള് ഫസ്റ്റ് ചോദിച്ചതിൽ ഏതാ ചക്കക്കുരു എന്നാണ്. ഇവരെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും ചക്ക ഏതാ ചക്കക്കുരു ഏതാ നിങ്ങൾക്ക് അറിയോ വെച്ചുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ചക്ക ചക്കക്കുരു എന്ന് പറയും. അപ്പോൾ എന്താണ് ചക്കക്കുരു എന്ന് അവർക്ക് അറിയില്ല. ഇതാണ് ചക്കക്കുരു. വലിയ മോൾക്ക് എല്ലാവരും അറിയട്ടാ. ഇവനിതാ അതിൻ്റെ അടിയിൽ കൂടി ഓരോ പോസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇവന് ഒന്നും ഇല്ലാത്തൊരു സങ്കടം. പിന്നെ ബീഫും കുറച്ച് പഴവും അമ്മയുടെ ലഗേജിലായിരുന്നു. ബീഫ് കാരണം ഫ്രിഡ്ജ് വെച്ചതുകൊണ്ട് അത് പെട്ടെന്ന് കിട്ടിയിരുന്നു. അപ്പം എനിക്ക് പെട്ടി പൊട്ടിക്കാൻ വലിയൊരു ഇതുണ്ടായിരുന്നു. കാരണം തല ഭയങ്കര വേദനയായിരുന്നു. പിന്നെ ഇതാ കറിവേപ്പിൻ്റെ ഇല, കറിവേപ്പിൻ്റെ ഇലൊക്കെ അവിടെ മുറ്റത്തില്ല തന്നെയാണ് എല്ലാ സാധനങ്ങളും. പിന്നെ ഇതാ അമ്മ മുരിങ്ങ കൊടുത്തയച്ചതാണത്. മുരിങ്ങ ഇതാ കുറച്ച് വാടിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാനൊക്കെ അല്ലേ. അപ്പോൾ അത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനതൊരു നമ്മുടെ ഒരു കൊട്ടിക്ക് ആക്കി വെച്ച് ഒക്കെ ഇനി ഒക്കെ ഒന്ന് കൊട്ടിക്ക് ആക്കി വെച്ചുകൊണ്ട് പിന്നെ കടന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തലക്ക് നല്ലൊരു സമാധാനം കിട്ടും. ഇത് നമ്മുടെ ബീഫായിരുന്നു. ആ ബീഫ് പൊട്ടിച്ചപ്പത്തിലേ പറയുന്നുണ്ട് രാത്രി നോമ്പ് തുറക്കാനായിട്ടില്ല കേട്ടോ. 4 മണിയാകുമ്പത്തിന് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ബീഫ് രാത്രിക്കൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് പോരിനെ വയ്ക്കുന്ന കുറച്ച് പൊറാട്ടയും വാങ്ങി പോകുന്നതാണ്. എണ്ണക്കടിയായിട്ടൊന്നും കൂടുതലൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല ഞാൻ. ആ ചെറിയ മക്കൾ വരുന്നവർക്ക് അവർക്ക് ലേശം കഞ്ഞിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടികളല്ലേ, ചെറിയൊരു കഞ്ഞിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ബീഫ്. 4 കിലോത്തിൻ്റെ മേലെ ബീഫ് ഉണ്ടെന്ന് ഉമ്മ പറഞ്ഞിരുന്നു. അങ്ങനെ ബീഫും ഒരു പ്രത്യേക രീതിയിലാണ് കൊടുത്തേക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതാ നമ്മുടെ ചിപ്സ് ആണ്, മധുരമുള്ള ചിപ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ മധുരമുള്ള ചിപ്സ്. വേറെ ടേസ്റ്റാണല്ലോ. അതുണ്ട്. പിന്നെ ഇതെന്താണ്, ഇതിൽ മിച്ചറാണ് തോന്നുന്നുണ്ട്. മണിമണി മിച്ചറാണ്. ഇപ്പം നോമ്പായതുകൊണ്ട് നല്ല സാധനങ്ങളൊന്നും കിട്ടാനില്ലല്ലോ. അപ്പം ഇല്ലാതൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. മിച്ചറും വായക്കപ്പൊരിയൊക്കെയാണ്. പിന്നെ മാങ്ങ, പിന്നെ അത് മക്കൾക്കില്ല ഫാൻസിയാണ് കേട്ടോ. അവർക്ക് എന്തെങ്കിലും ആയിട്ട് ഡ്രസ്സ് വേണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡ്രസ്സ് വേണ്ട. കാരണം അവിടെ നിന്ന് ഡ്രസ്സ് കൊടുത്തയച്ച ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ അത് പാകം ഉണ്ടാവില്ല, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പം വേണ്ട, ഡ്രസ്സൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പിന്നെ അവർക്ക് 2 മക്കൾക്കും കുറച്ച് വള കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പെരുന്നാളല്ലേ, വള കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, മൈലാഞ്ചി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. മാലയും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നുണ്ട്, ബ്ലാക്ക് സ്റ്റോൺ. ആ മാല നല്ല ഭംഗിയിലൊരു മാങ്ങ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു അടിയിലൊരു ബ്ലാക്ക് മുത്തൊക്കെ വന്നിട്ട് ഒരു നല്ലൊരു ഭംഗിയിലൊരു മാലയായിരുന്നു. എനിക്ക് മക്കളെ എനിക്കൊക്കെ കറക്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനത്തെ സിമ്പിൾ മാലകളൊക്കെ. അതൊക്കെ കൊടുത്തയച്ചിരിക്കണം. പിന്നെ മോൾക്കും വലിയ മോൾക്കും അതേ മാർക്ക്, രണ്ടാൾക്കും ഒരേ മാർക്ക് തന്നെ കൊടുത്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. മോനിപ്പോൾ ഇതിലൊന്നുമില്ല. അപ്പോൾ മോൻ എന്തെങ്കിലും വേണോ, വാച്ച് എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടമ്മ, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വാച്ച് കൊടുത്തയച്ചിട്ടൊന്നും വലിയ കാര്യമല്ലല്ലോ. അപ്പോൾ വേണ്ട, മോനൊന്നും കൊടുത്തേക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അതൊന്നും കൊടുത്തയച്ചിട്ടൊന്നുമില്ല. ഇത് മക്കൾക്ക് ഫാൻസി പാഴ്സലും കൊടുത്തയച്ചതാണ്. നല്ല ഭംഗിക്കല്ല ഇഷ്ടമാണ് ഇങ്ങനെ പാഴ്സലം. ഇതൊക്കെയാണ് നമുക്ക് നാട്ടിൽ നിന്ന് കൊടുത്തയച്ച സാധനങ്ങൾ കേട്ടോ. മുരിങ്ങൻ്റെ ഇലയുണ്ട്. പിന്നെ നമ്മുടെ ഇറച്ചി ഇപ്പം കാക്ക് പറയുന്നുണ്ട് നിർത്ത് വീടെടുത്ത് ഇനി പോയി ബീഫ് ശരിയാക്കുന്നിങ്ങനെ പറയുന്നുണ്ട്.
പിന്നത് ആ മാങ്ങ നമ്മൾ മിച്ചർ അപ്പോഴത്തേക്കും ഞാൻ വേഗം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടാ. ഇവിടേക്ക് ഉമ്മ ബീഫ് കൊടുത്തേക്കുന്ന സമയത്ത് മഞ്ഞളും മുളകും മല്ലി മാത്രം ഇട്ടിട്ട് മൺചട്ടിയിലിട്ടുങ്ങാണ്ട് ഒന്ന് ചെറുങ്ങനെ വേവിച്ച് മാത്രമേ കൊടുത്തേക്ക്. ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടൂല. അങ്ങനെ കൊടുത്തയച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കൊടുക്കുന്നതിൽ കറി വെക്കാനും വരട്ടാനും എല്ലാത്തിനും ഉപയോഗിക്കാം. പൊരിച്ച് കൊടുത്തയച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പൊരിച്ച് ഇങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യാക്കേണ്ടി വരുമല്ലോ. ഇങ്ങനെ കൊടുത്തയച്ച് കഴിഞ്ഞാൽ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തേക്കാം കേട്ടോ നല്ലത്. ബാച്ചിലേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൊരിച്ച് തന്നെ കൊടുത്തേക്കേണ്ടി വരും, കാരണം അവരെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാനൊക്കെ. അപ്പം നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തേക്കാം. അപ്പോൾ വേവ് വേറില്ല, നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ചെയ്യും. നമുക്ക് ആ ബീഫ് കൊണ്ട് എല്ലാം ഉണ്ടെങ്കിൽ ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണി തന്നെ വെക്കാം. അങ്ങനെ ആക്കി കൊടുത്തയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഉമ്മാനോട് ആദ്യം പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യേണ്ട അമ്മ, നിങ്ങൾ അങ്ങനെ കൊടുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞു. വേവ് വേറാതെ കറക്റ്റായിട്ട് കിട്ടും ചെയ്യും. പിന്നെ അപ്പോഴത്തേക്കാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒരു കുറച്ച് വെളിച്ചെണ്ണയിൽ വാട്ടി അതിക്ക് ഞാൻ കുറച്ച് നമ്മുടെ സവാള ഇട്ടുകൊടുക്കുകയാണ്. അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റിന് ശേഷം കുറച്ച് ഉപ്പും ചേർത്തുങ്ങാണ്ട് വഴറ്റി കൊടുക്കുക. കാരണം നമ്മുടെ ബീഫിൽ എത്രത്തോളം ഉപ്പുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കാരണം ഈ ഉള്ളി വാടാലും ഉപ്പ് ഏതായാലും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തുങ്ങാണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഈ ബീഫ് ഇന്ന് ഞാൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇക്ക ചീത്ത പറയും. കാരണം ഇക്കാക്കാണ് ഈ ബീഫ് ഉള്ളത്. ഞങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ബീഫ്, വലിയ ഇഷ്ടമല്ല. ഇക്കാക്ക ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, ബീഫും അക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് ഉമ്മ കൊടുത്തയച്ചതാണ് കേട്ടോ ഈ ബീഫ് പറഞ്ഞ സാധനം. ബാക്കിയൊക്കെ ഞങ്ങൾക്ക് ഇല്ല തന്നെയാണ് ചക്കി. കാരണം കുറേ കാലമായി ഈ ചക്കിയും മാങ്ങിയൊക്കെ കഴിച്ചിട്ടേ ഒക്കെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ചെറിയ കുഞ്ഞി തക്കാളി അതും കൂടെ കട്ട് ചെയ്തും കണ്ട് അതിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ദമാമിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഇങ്ങോട്ട് വരണ്ട, ഇത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊന്നും ഇല്ല, ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇല്ലതൊക്കെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇല്ല, നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് ഫാമിലികളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ദേഷ്യപ്പെടല്ലേ. കാരണം എല്ലാവർക്കും പാടെ ഒരേ കഞ്ചടുത്ത് ഉണ്ടായില്ല. ഞാൻ അതാണ് ഈ വീഡിയോ വിടാൻ തന്നെ വഴുകിയത്. പിന്നെ കുറച്ച് മല്ലിയും മുളകും മഞ്ഞളും എല്ലാ മസാലയും ഉണ്ട് കേട്ടോ, അതിൽ ഗരം മസാലയും എല്ലാം പാടെ ചേർത്തിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ബീഫിലൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യണം, നല്ലതായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. വഴറ്റിയിട്ട് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരോടും വളരെ സോറി, കാരണം എത്തിക്കയ്യാത്തതുകൊണ്ടാണ്, കാരണം നമ്മളെ ഇതിന് കൊതിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നും വിചാരിക്കരുത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ബീഫാണ്. ബീഫിൽ നമ്മൾ കറിവേപ്പിൻ്റെ ഇല കെട്ടുണ്ട്, അതുകൊണ്ട് കറിവേപ്പിൻ്റെ ഇല ഉണ്ട് ആവശ്യം ഉണ്ടായില്ല. ഞാൻ കറിവേപ്പിൻ്റെ പിന്നെ ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ, കാരണം ബീഫ് ഒരു ഹാഫ് വേവല്ലേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത് കടന്നുങ്ങാണ്ടാണ് ബീഫ് നല്ലതായിട്ട് ഒന്നുകൂടെ വേവേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വെള്ളം ചേർത്തത് ഈ വീഡിയോയിൽ കാണുന്നില്ല എന്നാണ് തോന്നുന്നത്, നോക്കട്ടെ. അതും കൂടെ ചേർത്തുങ്ങാണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം. കാരണം ഈ പ്രത്യേകിച്ച് ഈ സൗത്ത് ഇങ്ങനെ GCC എല്ലാ ആളുകൾക്കൊക്കെ ഈ ബീഫ് ചക്ക മാങ്ങ എന്നൊക്കെ കാണുന്നത് വേറൊരു, അവർക്കത് കഴിക്കാൻ അത്രയും ആഗ്രഹം ഉണ്ടാവും. കാരണം നമുക്ക് അത് കിട്ടാത്ത സാധനങ്ങളാണല്ലോ. അപ്പം അവർക്ക് ഇങ്ങനത്തെ വക സാധനങ്ങളൊക്കെ, പക്ഷേ ഈ ആ വക സാധനങ്ങൾ ഇവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങണം എന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. നമ്മൾ തന്നെ എത്രയോ പ്രാവശ്യം ചക്ക കണ്ടിട്ട് എടുക്കാൻ തോന്നും, പക്ഷേ അതിൻ്റെ റേറ്റ് കണ്ടിട്ട് എന്ത് ചെയ്യും, അവിടെ തന്നെ വെച്ച് എത്രയോ പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ആ കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്, കുറച്ച് കുരുമുളകും കൂടി ഇട്ടുകൊണ്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇങ്ങനെ തന്നെ നമുക്ക് ബീഫൊക്കെ വെച്ചാലേ ടേസ്റ്റ് ആക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെയാണ്. പിന്നെ അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. നല്ല പണിയാണ്, നല്ല അടക്കി 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 യോജിപ്പിച്ച്. ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്, കാരണം അടിക്ക് പിടിക്കാതെ കിട്ടും. മറ്റേ പാത്രമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും, പക്ഷെ കറക്റ്റായിട്ട് വെന്ത് നമുക്ക് വിട്ട് വിട്ട് കിട്ടണമാർക്കും ആയി കിട്ടും ബീഫ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമുക്ക് സാധനങ്ങളൊക്കെ എത്തുന്നത്. പിന്നെ ഇപ്പം അത്യാവശ്യം മാഷാല്ല എല്ലാ സാധനങ്ങളും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. മല്ലിയും സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു രണ്ട്. അതിപ്പോൾ ഇക്കാൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ആര് പോരുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാധനം കൊടുത്തേക്കട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ രണ്ട് കൂട്ടക്കാരും എന്താ വേണ്ടത് ചോദിച്ചിങ്ങാണ്ട് കൊടുത്തേക്കും. ആരും ഇപ്പോൾ പോരുന്ന പോലെ ഇല്ല. മാഷാല്ല ഇനി ഓരോരുത്തരും ഇങ്ങനെ പോക്കും വരവൊക്കെ ആകുമ്പോൾ കുറേ ആൾക്കാർ നമുക്ക് കൊണ്ടാ ഉണ്ടാവും. ഇക്കാൻ്റെ അമ്മയാണെങ്കിൽ അവിടുന്ന് പോരുമ്പോൾ എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ മക്കളുണ്ടായതുകൊണ്ട് മക്കൾ ഓരോന്നും ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് സങ്കടമാണ് കേൾക്കുമ്പോൾ, കൊടുത്തേക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ള സങ്കടമാണ്.
ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതാ ഈ കളറാവുന്നത് വരെ ഇങ്ങനെ ഇപ്പം നമ്മളിട്ട ഉള്ളി ഒന്നും കാണുന്നില്ല, എല്ലാം അതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇത് അത്രയേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോ കാണുന്ന നാട്ടിലുള്ളവരോടല്ല, ഇവിടെ ഉള്ളവരോട് ഇനി എനിക്ക് പേഴ്സണലി ഒന്നും മെസ്സേജ് അയക്കണ്ട, കാരണം ഇല്ല. അതുകൊണ്ടാണ് ഇൻഷാല്ലാ ഇനി എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരാൻ എല്ലാവർക്കും എത്തിച്ച് തരേണ്ട. എല്ലാവരോടും അസ്സലാമു അലൈക്കും.